Hi friends, this is the Hurricane Extreme model. Armor Hurricane Extreme. This is 3.5 kg. The weight. This length is 1150 mm. Length full. This is the brake barrel type. Brake barrel is the load. This washer is the load. ഇനി തട്ടി കഴിഞ്ഞപ്പോൾ ലോഡ് ആയി ഇത് നമുക്ക് നമ്മുടെ പെലറ്റ്സ് ഇട്ട് വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ് പിന്നീട് ഇതിന്റെ കാലിബർ എന്ന് പറയുന്നത് 0.177 ആണ് ഇതിന്റെ കാലിബർ 4.5 mm ഡൈ ആണ് ഇതിന്റെ ബാരലിനെ പിന്നെ ഇതിനെ നമ്മുടെ റീകോയിൽ വന്ന് നമ്മുടെ ദേഹത്ത് അടിക്കാനുള്ള ഫൈബർ പാർട്സ് ആണ് ഇത് ആർമർ പിന്നെ ഞാൻ ഇത് മേടിച്ചത് കൊച്ചിൻ ആർമറിന്നാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇതാണ് പെല്ലറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഇത് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ് ഇതിന്റെ അകത്തുനിന്ന് പെല്ലറ്റ് എടുക്കുക ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഓരോ പെല്ലറ്റ് ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഈ പെല്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ലോ ക്വാളിറ്റി പെല്ലറ്റ്സ് ആണ് ഇത് 60 രൂപയ്ക്ക് 100 എണ്ണം ഉള്ള ഒരു പാക്കറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കഴിവതും ഇതിന്റെ അകത്ത് നല്ല ക്വാളിറ്റി ഉള്ള പെല്ലറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് നല്ല ക്വാളിറ്റി എന്ന് പറയുമ്പം ഒരു 500 രൂപയ്ക്ക് 500 പെല്ലറ്റ് റേഞ്ച് വരും ഈ പെല്ലറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഇതിൽ പെനിട്രേഷൻ കൂടുതലാണ് പെനിട്രേഷൻ കൂടാൻ വേണ്ടി അവർ എഡ്ജ് കുറച്ച് ഷാർപ്പാക്കിയാണ് വെച്ചേക്കുന്നത് പെനിട്രേഷൻ കൂടുന്നതിന് പകരം ഇമ്പാക്റ്റ് കൂടുതലുള്ള പെല്ലറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അത് കുറച്ചും കൂടെ ബ്ലഡ്ജ് ആയിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ആ ടൈപ്പ് പെല്ലറ്റ്സും യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ കോമ്പറ്റീഷൻ ഐറ്റംസിന് യൂസ് ചെയ്യുന്നത് പെല്ലറ്റ് വേറെ ടൈപ്പാണ് നമ്മളുടെ പെനിട്രേഷൻ തീരെ കുറവായിരിക്കും അതാണെങ്കിൽ ദേഹത്ത് വന്ന് അടിച്ചാലും വലിയ കുഴപ്പമില്ല അങ്ങനത്തെ ടൈപ്പ് പെല്ലറ്റ്സ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത് കോമ്പറ്റീഷനൊക്കെ ഇത് എയിം ചെയ്യുന്നത് ഇത് നമുക്ക് നമ്മുടെ എയിം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു അലങ്കി സ്ക്രൂ ആണ് ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എയിം സെറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് സെക്കൻഡ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഇതിന്റെ ഈ ഹോളിൽ കൂടെ നോക്കണം സെക്കൻഡ് ഇതിലും തേർഡ് നമ്മൾ എയിം ചെയ്യുന്ന ഒബ്ജക്റ്റിലും കാണിക്കണം ഈ മൂന്നും ഒരേ ലൈനിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ പെല്ലറ്റ് സ്റ്റോറേജ് സ്പേസ് സ്പേസിൽ നിന്ന് നമുക്ക് എടുക്കാം ഇത് ലോഡ് ചെയ്യുന്നത് ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടുക ഇപ്പോൾ ഇത് ഇങ്ങനെ കാണാം ഇപ്പോഴും അല്ല ലോഡ് ചെയ്യേണ്ടത് കഴിവതും തുടയിൽ വെച്ച് ലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് സിമ്പിളായിട്ട് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഈ റെഡ് വാഷറിന് അകത്ത് വരുന്ന ഹോളിൻ്റെ അകത്തോട്ട് നമ്മൾ പെലറ്റ് വെക്കുക എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക ഇതിൻ്റെ ബെൽറ്റ് ഇടാനുള്ള ഈ സ്ലിംഗ് ഇടാനുള്ള പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ് ഈ സ്ലിംഗ് ഇതിൻ്റെ അടുത്ത് കിട്ടത്തില്ല നമ്മൾ സെപ്പറേറ്റ് എവിടെയെങ്കിലും എടുക്കണം എപ്പോഴും താഴോട്ട് പിടിച്ച് ലോഡ് ചെയ്യാവുള്ളൂ ചില സമയത്ത് എയർഗണ്ണുകൾ പൊതുവെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഷൂട്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതിൽ നിന്ന് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും താഴോട്ട് പിടിച്ചല്ലെങ്കിൽ നേരെ മുകളിലോട്ട് പിടിച്ച് വേണം ലോഡ് ചെയ്യാൻ ഇനി നമുക്ക് ടാർജറ്റിലേക്ക് നോക്കാം ടാർജറ്റ് ഇവിടെ നിന്ന് ഒരു 20 മീറ്റർ ദൂരെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലൊക്കെ ഈ ഹോളിൻ്റെ അകത്തൂടെയും സെക്കൻഡ് അതും ടാർജറ്റ് നമ്മൾ ഒരേ ലൈനിൽ കൊണ്ടുവരിക ഇവിടെയാണ് കൊണ്ടിട്ടിരിക്കുന്നത് നമ്മുടെ ടാർജറ്റിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ല എൻ്റെ കൈ ഒന്ന് കുലുങ്ങിയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് അതുകൊണ്ടാണ് അല്ലാതെ തോക്കിൻ്റെ കുഴപ്പമൊന്നുമല്ല
അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത് നമ്മൾ അര ടിന്നിന്റെ പെയിന്റ് വാട്ടൊക്കെ വെക്കുവാണെങ്കിൽ രണ്ട് സൈഡും പെനിട്രേറ്റ് ചെയ്ത് അപ്പുറത്ത് പോവും. നല്ല പവർഫുൾ ആണ്, അയണൊക്കെ അത്യാവശ്യം പെനിട്രേറ്റ് ചെയ്യും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ദേഹത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഇത് മുറിയുവോ മരിക്കുവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഹെഡ് ഷോട്ടാണ് അടിക്കുന്നതെങ്കിൽ മരിക്കാനുള്ള ചാൻസ് 50% കൂടുതലാണ്. നമുക്ക് വാർത്തകൾ തന്നെ കണ്ടിട്ടുണ്ട് എയർ ഗണ്ണ് മിസ്യൂസ് ചെയ്ത് പലരും മരണത്തിലേക്ക് പോയിരിക്കുന്ന കാര്യം കഥകൾ. അതുപോലെ എയർ ഗണ്ണിന് വരുന്നൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ല ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത് ഷൂട്ടാവും, അങ്ങനൊരു ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് യൂസ് ചെയ്യുമ്പം താഴോട്ട് പിടിച്ച് മാത്രം ലോഡ് ചെയ്യുക. പിന്നെ കുട്ടികളിലേക്ക് കൊടുക്കാതിരിക്കുക. ഗണ്ണ് മാക്സിമം ഒരാൾ തന്നെ സിംഗിൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൂട്ടുകാർക്കൊക്കെ അത്യാവശ്യം വിശ്വാസം ഇല്ലെങ്കിൽ കൊടുക്കരുത്, മാക്സിമം കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അടുത്ത് നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് നോക്കാം. മെയിൻ്റനൻസ് നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ടത് ഇവിടെ ഇച്ചിരി ഓയിലോ ഗ്രീസോ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് റസ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് എപ്പോഴും റസ്റ്റ് വരാതിരിക്കാനുള്ള ഓയിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് ഇത് ഈ ബാരലിൽ ഫുള്ള് ഓയിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഓയിലോ ഗ്രീസോ എന്തെങ്കിലും കൊണ്ട് തുടച്ചാൽ മതി. പിന്നെ ഇത് വരുന്ന മെയിൻ്റനൻസ് വരുന്നത് ഇത് സ്പ്രിംഗ് ലോഡഡാണ്, നിങ്ങൾക്കറിയാം ബ്രേക്ക് ബാരലിൽ കൂടുതൽ സ്പ്രിംഗ് ലോഡഡാണ്. അപ്പോൾ സ്പ്രിങ് 3000 ഷോട്ടാണ് കമ്പനി പറയുന്നത്. അതായത് 3000 ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രിങ് മാറണം. സ്പ്രിങ് മാറുന്നതിന് ഏകദേശം 1500 രൂപയാണ് വരുന്നത്. ഇപ്പം ഇത് ഒരു 600-700 ഷോട്ടേ ആയിട്ടുള്ളൂ ഈ ഗണ്ണ്. 3000 ഷോട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 2 വർഷം സുഖമായിട്ട് യൂസ് ചെയ്യാം. 2 വർഷമൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. അത് കഴിയുമ്പം മാത്രമാണ് സ്പ്രിങ് ലോഡ് ചെയ്യുന്നത്, പുതിയ സ്പ്രിങ്. നിങ്ങൾ അവിടെ തന്നെ കൊച്ചിൻ ആർമറിയിൽ നിങ്ങൾ അഥവാ എവിടുന്നാണ് മേടിക്കുന്നത് വെച്ചാൽ അവിടെ തന്നെ കൊണ്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ റേഞ്ച് പറയുന്നത് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് 100 മീറ്റർ എഫക്റ്റീവ് റേഞ്ചാണ്. പലരും വിചാരിക്കും ഇത് 100 മീറ്റർ ഒന്നും പോകത്തില്ലെന്ന്. 100 മീറ്റർ കറക്റ്റ് എഫക്റ്റീവ് റേഞ്ചാണ്. 100 മീറ്റർ കൂടുതൽ നമ്മുടെ പെല്ലറ്റ് സഞ്ചരിക്കുകയും ചെയ്യും. അതുകൊണ്ട് റിസ്ക് എടുക്കരുത്. മാക്സിമം 100 മീറ്ററിൻ്റെ അകത്തുള്ള ഇത് കറക്റ്റായിട്ട് എയിം ചെയ്യാൻ നോക്കുക. ഞാനിത് യൂസ് ചെയ്തിട്ട് ഒരു 30-50 മീറ്റർ റേഞ്ചിങ് കറക്റ്റാണ്. അതിന് മേളിലോട്ട് വരുമ്പോൾ എനിക്ക് ഇവിടെ സ്കോപ്പ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡോവ് ടെയിൽ. ഈ ഡോവ് ടെയിലിനകത്ത് നമുക്ക് സ്കോപ്പ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടത്തില്ല ഈ ഗണ്ണ്. ഈ ഗണ്ണിൻ്റെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടത്തില്ല. അല്ലാതെ നിങ്ങൾക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ട് വഴിയുള്ള പല സൈറ്റുകളിൽ ഇതിൻ്റെ സ്കോപ്പ് ലഭ്യമാണ്. സിംഗിൾ സൈഡ് സ്കോപ്പും ഡബിൾ സൈഡ് സ്കോപ്പും ഒക്കെ ഉണ്ട്. സ്കോപ്പ് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആക്യുറസി കൂടുതൽ കിട്ടും. സ്കോപ്പിന് ഏകദേശം 3000 രൂപ തൊട്ട് നല്ല സ്കോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഗണ്ണിന്റെ റൈഫിളിംഗ് മാർക്കൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് കാണുന്ന സ്പൈറൽ മാർക്സ് ഉണ്ട്, കുറച്ച് പാടാണിത് കാണാൻ. ഈ സ്പൈറൽ മാർക്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ പെല്ലറ്റ് സർക്കുലർ മോഷനിലായിരിക്കും പോകുന്നത്, അപ്പോൾ ഡാമേജിങ് പവർ കൂടുതലായിരിക്കും. അതിനുവേണ്ടിയാണ് ഇത്തരം സ്പൈറൽ മാർക്സ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ യൂസുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇത് കൂടുതലും നമുക്ക് കോമ്പറ്റീഷൻ ഐറ്റംസിന് യൂസ് ചെയ്യാം. പിന്നെ ചെറിയ രീതിയിലുള്ള ഹണ്ടിങ്ങിന് യൂസ് ചെയ്യാം. പിന്നെ ഹണ്ടിങ്ങിന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പെലറ്റിക് സെലക്ഷനാണ്. ഇപ്പം വലിയ മൃഗങ്ങളെ നമ്മൾ ഹണ്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് പെനിട്രേഷൻ കുറവും ഇമ്പാക്റ്റ് കൂടുതലുള്ള പെലറ്റ്സ് നമുക്ക് യൂസ് ചെയ്യണം. പക്ഷേ ചെറിയ ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ എയിം ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ പെനിട്രേഷൻ കൂടുതലും ഇമ്പാക്റ്റ് കുറവുള്ളത് പെലറ്റ്സ് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. അത്തരം പെലറ്റ്സ് അവൈലബിൾ ആണ് രണ്ട് രീതിയിലുള്ളത്. പിന്നെ കോമ്പറ്റീഷൻ പെലറ്റ്സ് സെപ്പറേറ്റ് ആണ്. കോമ്പറ്റീഷൻ എയിം സെറ്റ് ചെയ്യാനും ഹണ്ട് ചെയ്ത് ജസ്റ്റ് നോക്കാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ കോമ്പറ്റീഷൻ പെലറ്റ്സ് ആണ് യൂസ് ചെയ്തത്, അതും നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഇതിന് ലൈസൻസ് വേണമെന്ന്. ഇതിന് ലൈസൻസിന്റെ ആവശ്യമൊന്നുമില്ല. ആധാറിന്റെ കോപ്പിയും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മേടിക്കാം. ഇതിന് ബ്രേക്ക് ബാരലിന് ഈ ബാരലിന് നമ്പറുണ്ട്, പക്ഷേ അതൊന്നും അവര് അതൊന്നും അത്ര കുഴപ്പമില്ല. ഇതിന്റെ പേപ്പർ കിട്ടും നമുക്ക്, അത് കാണിച്ചാൽ മതി. വല്ല പോലീസുകാർ പിടിക്കുവാണോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ആ ബാരലിന്റെ പേപ്പർ കാണിച്ചാൽ മതി. ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് പോകാം.